Hello, my dear students. I am Swapna Shaji, Assistant Professor, Department of Commerce, Nirmala College, Mohatipura. Today, I am going to discuss about accounting for hire purchase. Namakariya, nammala financial accounting 1 in the complete videos. അപ്പൊ ഇന്ന് മുതൽ നമ്മൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ടു ബികോം സ്റ്റുഡൻസിൻ്റെ സെമസ്റ്റർ വണ്ണിലെ സെമസ്റ്റർ ടുവിലെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ടു ആണ് നമ്മൾ ഇന്നോട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അതിലെ ഫസ്റ്റ് മൊഡ്യൂളായ അക്കൗണ്ടിങ് ഫോർ ഹയർ പർച്ചേസ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ തിയറി പോർഷൻസ് ജസ്റ്റ് സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. എന്താണ് ഹയർ പർച്ചേസ് എന്ന് മാത്രം ജസ്റ്റ് ഒരു ഇൻട്രഡക്ഷൻ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം എന്താണ് ഹയർ പർച്ചേസ്. ഹയർ പർച്ചേസ് സിസ്റ്റം ഈസ് എ സിസ്റ്റം ഓഫ് പർച്ചേസ് അണ്ടർ വിച്ച് ദ ഗുഡ്സ് ആർ ഡെലിവേർഡ് ടു ദി പർച്ചേസർ ഇമ്മീഡിയറ്റ്ലി ഓൺ സൈനിങ് ദ എഗ്രിമെൻറ്റ് ആൻഡ് ദി പർച്ചേസർ ഷാൾ പേ ദ പർച്ചേസ് പ്രൈസ് ഇൻ എ നമ്പർ ഓഫ് ഇൻസ്റ്റാൾമെൻറ്റ്സ്. നമ്മൾ സാധനം ഒറ്റയടിക്ക് മേടിക്കാനായിട്ട് നമ്മുടെ കയ്യിൽ കാശില്ലെങ്കിൽ നമ്മൾ ഇൻസ്റ്റാൾമെൻറ്റ് സിസ്റ്റമായിട്ട് ഒരു ചെറിയ എമൗണ്ട് ആദ്യം കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് ആ സാധനം ഇങ്ങോട്ട് കിട്ടും. അതിനുശേഷം നമ്മൾ ബാക്കി എമൗണ്ട് പിന്നീട് പേ ചെയ്ത് കൊടുത്താൽ മതി. ആ ഒരു സിസ്റ്റത്തിനാണ് നമ്മൾ ഹയർ പർച്ചേസ് സിസ്റ്റം എന്ന് പറയുന്നത്. ദീസ് ഇൻസ്റ്റാൾമെൻറ്റ് മേ ബി മന്ത്ലി, ക്വാർട്ടർലി, ഹാഫ് ഇയർലി ഓർ ഇയർലി, ഡിപ്പെൻഡിങ് അപ്പോൺ ദ ടേംസ് ഓഫ് എഗ്രിമെൻറ്റ്. അപ്പോൾ ആ കൊടുക്കുന്ന ഇൻസ്റ്റാൾമെൻറ്റ്സ് ചിലപ്പം മന്ത്ലി ആവാം, അല്ലെങ്കിൽ ക്വാർട്ടർലി ആവാം, ഹാഫ് ഇയർലിയോ ഇയർലിയോ, അങ്ങനെ എങ്ങനെയാണോ നമ്മൾ എഗ്രിമെൻ്റ് എങ്ങനെയാണോ വെച്ചേക്കുന്നത് അതിനനുസരിച്ച് പേ ചെയ്യാം. ഇനി ഇങ്ങനെ സാധനം മേടിക്കുന്നയാളെ നമ്മൾ ഹയർ പർച്ചേസ് എന്ന് പറയും, പർച്ചേസർ എന്ന് പറയും. സാധനം വിൽക്കുന്നയാൾ, അങ്ങനെ കൊടുത്തുവിടുന്നയാളെ നമ്മൾ ഹയർ വെൻഡർ എന്ന് പറയും. അപ്പം എടുത്തുകൊണ്ട് പോകുന്നയാൾ പർച്ചേസറും കൊടുത്തുവിടുന്നയാൾ വെൻഡറും. ഓക്കെ, അപ്പോൾ ഇതാണ് ഹയർ പർച്ചേസ് എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ്. അപ്പോൾ അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു ഏരിയ ആണ് കാൽക്കുലേഷൻ ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് കുറേ സിറ്റുവേഷൻസ് ഉണ്ട്. നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് കാൽക്കുലേഷൻ ഓഫ് ഇൻട്രസ്റ്റ് വെൻ ക്യാഷ് പ്രൈസ്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് ഇൻസ്റ്റാൾമെൻറ്റ്സ് ആർ ഗിവൺ. ക്യാഷ് പ്രൈസ്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് ഇൻസ്റ്റാൾമെൻറ്റ്സ് ആർ ഗിവൺ. നമ്മുടെ ക്വസ്റ്റ്യനിൽ എത്രയാണ് ക്യാഷ് പ്രൈസ് എന്നും എത്രയാണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്നും ഇൻസ്റ്റാൾമെൻറ്റ് എത്രയാണെന്നും കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ നമുക്ക് ആ ഒരു ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കാം. നമുക്കൊരു ക്വസ്റ്റ്യനിലേക്ക് വരാം. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എഴുതിയെടുക്കുക. ഇത് ഡോക്ടർ ജയൻ സാറിൻ്റെ ടെക്സ്റ്റ് ഫോളോ ചെയ്താണ് ഞാൻ വീഡിയോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് ഫോളോ ചെയ്യുന്നവർക്ക് ടെക്സ്റ്റിൽ ക്വസ്റ്റ്യനൊക്കെ ഉണ്ടാവും, അല്ലാത്തവരത് എഴുതിയെടുക്കുന്നത് നല്ലതായിരിക്കും. ഓൺ 1/1/2015 രാംലാൽ പർച്ചേസ് ഡേ മെഷീനറി ഓൺ ഹയർ പർച്ചേസ് സിസ്റ്റം. ദ പേയ്മെൻറ്റ് വാസ് ടു ബി മെയ്ഡ് ഓൺ 4000 ഡൗൺ ഓൺ സൈനിങ് എഗ്രിമെൻറ്റ്. അപ്പം 1/1/2015 രാംലാൽ എന്ന് പറഞ്ഞ ആളൊരു മെഷീനറി മേടിച്ചു. മേടിച്ചപ്പോൾ തന്നെ 4000 രൂപ ഡൗൺ പേയ്മെൻ്റ് ആയിട്ട് കൊടുത്തു. ആൻഡ് 4000 annually for 3 years. ഇനി ബാക്കിയുള്ള 3 വർഷം 4000 രൂപ വെച്ച് തരാം എന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. ദ ക്യാഷ് പ്രൈസ് ഓഫ് ദി മെഷീനറി 14900 തന്നിട്ടുണ്ട്. ആൻഡ് ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വാസ് 5% എന്നും പറഞ്ഞിട്ടുണ്ട്. കാൽക്കുലേറ്റ് ഇൻട്രസ്റ്റ് ഇൻക്ലൂഡഡ് ഇൻ ദി ക്യാഷ് ഇൻസ്റ്റാൾമെൻറ്റ്. അപ്പോൾ എത്രയാണ് മൊത്തം ഈ ഒരു മെഷീനറിക്ക് വരുന്ന ഇൻട്രസ്റ്റിൻ്റെ പേയ്മെൻ്റ് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മൾ ഹെഡിങ് കൊടുത്തു സ്റ്റേറ്റ്മെൻറ്റ് ഷോയിങ് കാൽക്കുലേഷൻ ഓഫ് ഇൻട്രസ്റ്റ്. മൊത്തം നമ്മൾ 5 കോളം വരയ്ക്കുന്നു. കോളങ്ങളുടെ ഹെഡിങ് ഓർത്തിരുന്നുള്ളുക. ഡേറ്റ് ഓഫ് പേയ്മെൻറ്റ്, ക്യാഷ് വാല്യൂ ഔട്ട്സ്റ്റാൻഡിങ് ബിഫോർ പേയിങ് ദ ഇൻസ്റ്റാൾമെൻറ്റ്. ക്യാഷ് വാല്യൂ ഔട്ട്സ്റ്റാൻഡിങ് ബിഫോർ പേയിങ് ദ ഇൻസ്റ്റാൾമെൻറ്റ്. ദെൻ ക്യാഷ് പ്രൈസ് ഓർ ക്യാപിറ്റൽ പോർഷൻ, ഇൻസ്റ്റാൾമെൻറ്റ് എമൗണ്ട് ആൻഡ് ഇൻട്രസ്റ്റ്. ഹെഡിങ് നിങ്ങൾ ഓർത്തിരിക്കണം, നല്ലതായിരിക്കും. അപ്പോൾ ഫസ്റ്റ് ഡേറ്റ്, സാധനം മേടിച്ച ഡേറ്റ് 1/1/2015 14900 രൂപയുടെ സാധനമാണ് മേടിച്ചത്. നമ്മൾ അപ്പോൾ തന്നെ ഒരു 4000 രൂപ കൊടുത്തു. അതിൽ ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന സാധനം വരുമ്പോൾ മേടിക്കുമ്പോൾ തന്നെ നമ്മൾ പൈസ കൊടുക്കുമ്പോൾ ഇൻട്രസ്റ്റ് കൊടുക്കേണ്ട കാര്യമില്ല. അപ്പം നമ്മൾ കൊടുത്ത 4000 രൂപ എന്ത് തന്നെയാണ്, അതിൻ്റെ ക്യാപിറ്റൽ പോർഷൻ തന്നെയാണ്. 14900 നമ്മൾ കൊടുത്തേക്കുന്നത്, ഇൻട്രസ്റ്റ് അതിനകത്ത് ഉൾപ്പെട്ടിട്ടില്ല. എന്നാൽ ആ വർഷം അവസാനമായിട്ടേക്ക് നമ്മൾ എന്ത് കൊടുക്കണം, ഇൻട്രസ്റ്റ് കൊടുക്കണം. 31/12/2015 14900 നമ്മൾ മേടിച്ചപ്പോൾ തന്നെ 4000 കൊടുത്തായിരുന്നു. അപ്പോൾ ബാക്കി 14900 - 4000 10900 അത് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം, ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കണം. 10900 നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് 5% ആണ്. അപ്പോൾ 5/100 545 എന്ന് കിട്ടും. ആ വർഷവും നമ്മൾ 4000 രൂപയാണ് പേ ചെയ്യുന്നത്. അപ്പോൾ അതിൽ 545 രൂപ ഇൻട്രസ്റ്റ് ആണെങ്കിൽ എത്രയാണ് പ്രിൻസിപ്പൾ കൊടുത്തേക്കണേന്നാണ് കണ്ടുപിടിച്ചേക്കുന്നത്. 4000 - 545 കുറയ്ക്കുമ്പം നമ്മൾ 3455 രൂപയാണ് ഇതിൻ്റെ ഒറിജിനൽ വില കൊടുത്തേക്കുന്നത്. ബാക്കി 545 രൂപ ഇൻട്രസ്റ്റ് ആണ്. ഇനി അടുത്ത വർഷം വീണ്ടും ക്ലോസിംഗ് ഡേറ്റ് ആകുമ്പോൾ 31/12/2016 ആകുമ്പോൾ നമുക്കറിയാം നമ്മുടെ കയ്യിൽ 10900 വരുന്ന ഉണ്ടായിരുന്നത്. നമ്മൾ അതിൽ നിന്നും ക്യാഷ് പ്രൈസ് കൊടുത്തേക്കുന്നത് 3455 ആണ്. അപ്പം 10900 നിന്നും 3455 കുറച്ച് കഴിയുമ്പം 7445 ആണ് നമ്മുടെ ബാക്കി നിൽക്കുന്ന എമൗണ്ട്. അതിന് ഇൻട്രസ്റ്റ് കണ്ടുപിടിക്കുന്നു. 7445 × 5/100 372 കിട്ടും. നമ്മൾ ആ വർഷവും 4000 രൂപയാണ് കൊടുക്കുന്നത്. അതിൽ 372 രൂപ ഇൻട്രസ്റ്റ് ആണെങ്കിൽ 4000 - 372 3628 നമ്മുടെ ക്യാഷ് പ്രൈസ്. അടുത്ത വർഷത്തേക്ക് വരുമ്പം നമുക്ക് അറിയാം 31/12/2017 7445 രൂപയായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് നമ്മുടെ ക്യാഷ് പ്രൈസ് 3628 കുറച്ച് കഴിയുമ്പം 3817 വരും. ഇനി
നമുക്ക് എത്രയാണ് മൊത്തം ഇൻട്രസ്റ്റ് എന്നൊന്ന് കണ്ടുപിടിക്കണം. 14,900 നമ്മുടെ മേടിച്ച വില. നമ്മൾ 4 വർഷം 4,000 വെച്ച് കൊടുത്തപ്പം 16,000 രൂപ കൊടുത്തു, ശരിയല്ലേ? 14,900 നമ്മൾ മേടിച്ചത്, പക്ഷെ 4 വർഷം നമ്മൾ 4,000 വെച്ച് കൊടുക്കുമ്പോൾ നമ്മൾ 16,000 രൂപ കൊടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ടോട്ടൽ ഇൻട്രസ്റ്റ് എത്രയാണ്? ഹയർ പർച്ചേസ് പ്രൈസ് 16,000, നമ്മൾ കൊടുത്ത വില 14,900 ആണെങ്കിൽ, ശരിക്കും ഒറിജിനൽ വില 14,900 ആയിരുന്നെങ്കിൽ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 1,100 ആണ്. ഓക്കെ, 4 വർഷം 4,000 വെച്ച് 16,000 കൊടുത്തു, ശരിക്കുമുള്ള വില 14,900 ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 1,100 ആണ്. അപ്പോൾ നമ്മൾ ഇൻട്രസ്റ്റിൻ്റെ കോളത്തിലേക്ക് താഴെ കൊണ്ടുപോയിട്ട് 1,100 എഴുതി. ഇതിൻ്റെ ഡിഫറൻസ് കാണുവാണ്, 1,100 നിന്നും 372 542 കുറച്ചപ്പം ബാക്കി ഈ വർഷത്തെ പലിശ എന്ന് പറയുന്നത് 183 രൂപയാണ്. ഓക്കെ, ഈ 1,100 നിന്നും നമ്മൾ എന്തൊക്കെ കുറച്ചു? ഈ 1,100 നിന്ന് 545 372 കുറച്ചും ബാക്കി 183 രൂപയാണ് ഈ വർഷത്തെ ഇൻട്രസ്റ്റ്. അപ്പോൾ നമ്മൾ ഈ വർഷവും 4,000 രൂപ കൊടുക്കുന്നു, അതിൽ 183 രൂപ പലിശ മാറിക്കഴിഞ്ഞാൽ ബാക്കി 3,817 രൂപയാണ് ഈ വർഷത്തെ ക്യാഷ് പ്രൈസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ടോട്ടൽ ഇൻട്രസ്റ്റ് കണ്ടുപിടിച്ചു. ആദ്യത്തെ 2-3 വർഷത്തെ നമ്മൾ കണ്ടുപിടിച്ചിട്ട് ബാക്കി ഡിഫറൻസിങ് ഫിഗറാണ് ഇൻട്രസ്റ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു പ്രോബ്ലം എല്ലാവർക്കും മനസ്സിലായിട്ടെന്ന് വിചാരിക്കുന്നു. ഈ ചാപ്റ്ററിലെയും ബാക്കി ചാപ്റ്റേഴ്സിലെയൊക്കെ ബാക്കി പ്രോബ്ലംസ് ഉടനെ തന്നെ ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ കീപ് വാച്ചിങ്. മറ്റൊരു അക്കൗണ്ടിങ് വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീണ്ടും കാണും വരെ എല്ലാവർക്കും ബൈ ബൈ.